പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. പി കെ നിലയത്തിലേക്ക് സുജയും അതുപോലെ തന്നെ ഷാജിയും വന്നതിനെ തുടർന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് സോന. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനായി തയ്യാറാകുന്ന സുജ പഴയതുപോലെ തന്നെ താനിവിടെ ജീവിച്ചുകൊള്ളാം എന്നുള്ള കാര്യം സുജ വീണ്ടും പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് സോന പറയുകയും സുജ പഴയ ജോലിക്കാരിയായിട്ടല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഷാജി അഞ്ജനയ്ക്കെതിരായ കാര്യങ്ങൾ നീക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ് താൻ അഞ്ജനയെ കാണുന്നതിനായി പോയിരുന്നു എന്നുള്ള കാര്യം സോന വ്യക്തമാക്കുന്നത്. പക്ഷേ പഴയ അഞ്ജനയല്ല അതെന്ന് വ്യക്തമാക്കുന്ന സോന തനിക്ക് അവിടെ നിന്ന് അപമാനമാണ് ലഭിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തൻ്റെ കുഞ്ഞിനെ നോക്കുന്നതിന് പോലും അവൾ തയ്യാറായില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജന ആകെ മാറിപ്പോയിരിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന സുജ ഇതേ തുടർന്ന് എന്തായാലും ഞങ്ങൾക്കിപ്പോൾ അവളോട് ദേഷ്യമൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു തവണ അഞ്ജനയെ പോയി കാണണമെന്നും താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സുജ അതുകൊണ്ട് തന്നെ സോനയുടെ കൂടെ വരാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഷാജി താനും വരാം എന്നുള്ള കാര്യം പറയുകയും തനിക്കും അവളോട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന സോന പഴയതുപോലെ സന്തോഷമായി ജീവിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അഞ്ജന തൻ്റെ ഓഫീസിൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തൻ്റെ സെക്രട്ടറിയോട് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നില്ലേ എന്ന് അഞ്ജന ചോദിക്കുകയും പുതിയ പദ്ധതികൾ ഉടൻ തന്നെ നടപ്പിലാക്കണം എന്നും വയസ്സായവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ പദ്ധതികളുടെ കാര്യങ്ങൾ ഒട്ടും വൈകിപ്പിക്കരുത് എന്നും അത് അത്യാവശ്യമായി നടപ്പാക്കേണ്ട പദ്ധതികളിലാണ് പെടേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ആസാദിയുടെ ഫോൺ കോൾ അഞ്ജനയെ തേടി എത്തുന്നത്. അഞ്ജന എന്തിനാണ് ആസാദി വിളിച്ചത് എന്ന് ചോദിക്കുകയും തനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജന കാരണം തനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി വന്നെത്തിയെന്നും തൻ്റെ മയക്കുമരുന്ന് ബിസിനസ് വരെ അഞ്ജന കാരണമാണ് തകർന്നത് എന്ന് പറയുകയും ചെയ്ത് ഈ ചെയ്തു തന്നതിനെല്ലാം തിരിച്ച് എന്തെങ്കിലും താൻ ചെയ്തു തരണ്ടേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ആസാദി ന്യൂ ഇയറായിട്ട് അഞ്ജനയ്ക്ക് ഒരു സമ്മാനം താൻ കരുതി വച്ചിട്ടുണ്ട് എന്നും അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് എന്നും അഞ്ജന വേഗം പോയി കാണുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ആസാദിയുടെ ഈ ഗിഫ്റ്റ് എന്തായിരിക്കും എന്ന് അറിയുന്നതിനായി ഉടൻ തന്നെ പോകാൻ തീരുമാനം എടുക്കുന്ന അഞ്ജന യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയും ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ആ കാഴ്ച അഞ്ജനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം ലിയോമിയെ കാണുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്ന രഘുരാജ് ലിയോമിയെ തനിക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യം നേരിട്ട് പറയുകയും വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ലിയോമി എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തൻ്റെ വീട്ടുകാർ പറയുന്നതിനനുസരിച്ചാണ് താൻ പോവുക എന്ന് ലിയോമി പറയുകയും ബാക്കി കാര്യങ്ങൾ വീട്ടുകാരുമായി ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.